കണ്ണൂരിൽ പോക്സോ കേസിലെ പ്രതി അധ്യക്ഷനായിട്ടുള്ള ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പങ്കെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് 15 വയസ്സുകാരനെ വിളിച്ചുവരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഈ ഒരു പരിപാടിയുടെ മുഖ്യ സംഘാടകനായും അതേപോലെ തന്നെ അധ്യക്ഷനായും പ്രത്യക്ഷപ്പെട്ടത്. പ്രദീപൻ തൈക്കണ്ടി എന്ന് പറയുന്നയാളാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പരിപാടിയാണ് മന്ത്രി ഉദ്ഘാടകൻ ആയിട്ട് എത്തിയത്. 2020 ജനുവരി 26-നാണ് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് മട്ടന്നൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജാമ്യത്തിലാണ് ഇയാൾ പുറത്തിറങ്ങിയത്. ജോലിയിൽ നിന്ന് പോലും ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരമൊരാൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മന്ത്രി ഇയാളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഒരുപക്ഷെ മന്ത്രിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇയാൾ ഇങ്ങനൊരു കേസിലെ പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ മന്ത്രിക്ക് വേണ്ടത്ര ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ പ്രദീപനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇത്തരമൊരു നടപടി ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ്. മന്ത്രി ഈ പരിപാടി സംഘടിപ്പിച്ചത് ആരാണ്, എന്താണ് അയാളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. ഏതായാലും മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ തോതിലെ വിവാദത്തിനും അതേപോലെ തന്നെ വിമർശനത്തിനും വഴിവെച്ചിരിക്കുകയാണ്.